മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടനായിട്ടുള്ള ദളപതി വിജയ് നായകനെ എത്തിയ ഗോട്ട് എന്ന സിനിമ ഇന്ന് റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സിനിമക്ക് മിക്സഡ് റിവ്യൂസ് ആണ് ആദ്യ ഷോ കഴിഞ്ഞ് മുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു വിഭാഗം ആളുകൾ നല്ല സിനിമയാണെന്ന് പറയുന്നുണ്ട്, ഒരു വിഭാഗം ആളുകൾ സിനിമ മോശമാണെന്നും പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും മിക്സഡ് റിവ്യൂസ് വന്നിട്ട് പോലും സിനിമക്ക് ഇപ്പോഴും ഹൗസ്ഫുൾ ഷോസ് ആണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 4 മണിക്ക് തുടങ്ങിയ ഷോകളാണ് ഇപ്പോഴും നിർത്താതെ പല തിയേറ്ററുകളിലും ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമിതമായിട്ടുള്ള തിരക്കും അതുപോലെ തന്നെ ബുക്കിംഗ് കയറി വരുന്നതുകൊണ്ട് തന്നെ സിനിമക്ക് ഇന്ന് രാത്രി അഡീഷണൽ എക്സ്ട്രാ ഷോയും കാര്യങ്ങളൊക്കെ രാത്രി 12 മണിക്കും ഒട്ടുമിക്ക സ്ഥലത്തും ചാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഈ സിനിമ ആ ദിവസം എത്ര കോടി നേടി എന്നുള്ളതാണ്. ഇപ്പൊ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ സിനിമയുടെ ആ ദിവസം കഴിയുന്നതിന്റെ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഏകദേശം എത്ര കോടി നേടി എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ സിനിമ ആദ്യ ദിനം എത്ര കോടി കേരളത്തിൽ നിന്ന് മാത്രം നേടി എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. നിലവിൽ കേരളത്തിലെ ആദ്യ കളക്ഷൻ റെക്കോർഡ് വിജയുടെ പേരിൽ തന്നെയാണ്. ലിയോ എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് ഇപ്പോഴും ആർക്കും മറികടക്കാൻ സാധിച്ചിട്ടില്ല. ലിയോ എന്ന സിനിമ കേരളത്തിൽ 655 സ്ക്രീനുകളിലാണ് പ്രദർശനത്തിന് എത്തിയത്. അത് 450 ഫാൻ ഷോയും കാര്യങ്ങളൊക്കെ അത് രാവിലെ മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആകെ മൊത്തം 3000+ ഷോകളാണ് ആ ദിവസം ഈ ഒരു ലിയോ എന്ന സിനിമ പ്രദർശിപ്പിച്ചത്. അങ്ങനെ ആകെ മൊത്തം ലിയോ എന്ന സിനിമ 12 കോടിക്ക് മുകളിലാണ് ആ ഒരു ആദ്യ ദിനം കളക്ഷൻ നേടിയിട്ട് വലിയൊരു ചരിത്രം. അതായത് 2 അക്ക ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡ് വിജയ് തന്റെ പേരിലാക്കിയിട്ട് ഒരു വലിയ ചരിത്രം കുറിച്ചു. ആ ചരിത്രം ഇത്തവണ ഗോട്ട് എന്ന സിനിമ മറികടക്കുമോ എന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട്. ആകാംക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത് ഈ സിനിമക്ക് ആ ദിനം എത്ര കോടി നേടി എന്നുള്ളത്. ദളപതി വിജയുടെ ഗോട്ട് എന്ന ഈ ഒരു സിനിമ കേരളത്തിൽ മാത്രം 700+ സ്ക്രീനുകളിലാണ് റിലീസായത്. ഏകദേശം 4100 ഷോകളാണ് ആ ദിവസം ഈ ഒരു സിനിമ പ്രദർശിപ്പിക്കുക. അതായത് നമ്മുടെ ലിയോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ സിനിമ ഒരുപാട് മുകളിലാണ്. ഒരുപാട് ഷോകളാണ് ഈ ഒരു സിനിമ നടത്തിയിട്ടുള്ളത്. അതായത് ഏകദേശം കണക്ക് പ്രകാരം ഈ സിനിമ 13 കോടി 20 ലക്ഷം രൂപയാണ് ആദ്യ ദിനം കേരളത്തിൽ നിന്ന് മാത്രം നേടിയിട്ടുള്ളത് എന്നാണ് ട്രേഡ് അനലിസ്റ്റുകളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. എന്തായാലും ലിയോ എന്ന സിനിമയുടെ കളക്ഷൻ റെക്കോർഡ് എല്ലാം പഴങ്കതയാക്കി. ആ പഴങ്കതയാക്കിയത് സാക്ഷാൽ വിജയ് തന്നെയാണ്. ഇനി ഈ വിജയുടെ ഈ റെക്കോർഡ് മറികടക്കണമെങ്കിൽ വിജയുടെ ഒരു സിനിമ തന്നെ വരേണ്ടി വരുമെന്നുള്ളത് മറ്റൊരു അത്ഭുതപ്പെടുത്തുന്ന സംഭവമാണ്. എന്തൊക്കെ പറഞ്ഞാലും ഏതൊക്കെ പറഞ്ഞാലും എത്ര നെഗറ്റീവ് റിവ്യൂസ് എങ്ങനെ സ്പ്രെഡ് ചെയ്താലും വിജയ് എന്ന ബ്രാൻഡിന്റെ വാല്യൂ കേരളത്തിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് ഗോട്ട് മാറുന്ന ഒരു കാഴ്ച കൂടിയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. കാരണം സാധാരണ ഒരു സിനിമയുടെ റിവ്യൂ വന്നു കഴിഞ്ഞാൽ അതിന് മോശം അഭിപ്രായമാണ് വരുന്നതെങ്കിൽ പിന്നീട് അടുത്ത ഷോക്ക് നമുക്ക് ആരെയും കാണാൻ പറ്റില്ല. പക്ഷെ ഈ സിനിമയ്ക്ക് ഇങ്ങനെയൊക്കെ പല ഭാഗത്തു നിന്നും നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നിട്ട് പോലും ഇന്നത്തെ ഒരു ദിവസം തന്നെ അഡീഷണൽ എക്സ്ട്രാ നൈറ്റ് ഷോ ആഡ് ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് ദളപതി വിജയ് എന്ന് വേണം പറയാൻ. കാരണം ഒരു മലയാള നടനെ കൊണ്ടും ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ ഒരു തമിഴ് നടനെ കൊണ്ടും ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. എന്തിനു പറഞ്ഞു കേരളത്തിൽ മറ്റൊരു ഇന്ത്യൻ താരത്തിനും ഇതുപോലെ ഒരു അഡീഷണൽ ഷോയും അതുപോലെ തന്നെ ഇതുപോലെ ഒരു ക്രൗഡും കാര്യങ്ങളൊക്കെ നെഗറ്റീവ് റിവ്യൂസ് വന്നിട്ട് ആളെ കയറ്റാൻ സാധിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയാം. അതാണ് ദളപതി വിജയ് എന്ന് പറയുന്ന ബ്രാൻഡ്. അതാണ് ദളപതി വിജയുടെ ഒരു പവർ, ഒരു സ്ക്രീൻ പ്രസൻസ്. എത്ര പരാജയ ചിത്രമാണെങ്കിലും അദ്ദേഹത്തിന് സ്ക്രീനിൽ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു പ്രത്യേക അഴകാണ്. അത് തന്നെയാണ് ആളുകൾ ദളപതി വിജയുടെ സിനിമ തിയേറ്ററിൽ ഇടിച്ചു കയറി പോയി കാണാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം.